പാകിസ്ഥാൻ മാനത്ത് കാണുമ്പോൾ ഇന്ത്യ എവിടെ കാണും? ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി പാകിസ്ഥാൻ അവരുടെ 76-ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഏറ്റവും ഉയരത്തിലുള്ള ഫ്ലാഗ് പോസ്റ്റിലായിരിക്കും അവരുടെ പതാക ഉയർത്തുക. അതിനുവേണ്ടി 40 കോടി രൂപയാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 14-ാം തീയതിയുള്ള ന്യൂസാണിത്. കഥ തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. 2017 മാർച്ചിൽ ഇന്ത്യ സൗത്ത് ഏഷ്യയിൽ അന്നുവരെയുള്ളതിലെ ഏറ്റവും വലിയ ഫ്ലാഗ് പോസ്റ്റിലാണ് നമ്മുടെ ത്രിവർണ പതാക ഉയർത്തിയത്, 360 അടി ഉയർത്തി. അതിൻ്റെ മറുപടിയായിട്ട് ആ വർഷം ഓഗസ്റ്റ് 14-ാം തീയതി പാക് നമ്മുടേതിനേക്കാൾ 40 അടി ഉയരത്തിൽ, അതായത് 400 അടി ഉയരത്തിൽ പതാക ഉയർത്തി മറുപടി നൽകി. അതിൻ്റെ മറുപടിയായിട്ട് കഴിഞ്ഞ വർഷം ഇന്ത്യ വാഗയിലെ ജോയിൻറ്റ് ചെക്ക് പോസ്റ്റിൽ 418 അടി ഉയരത്തിൽ പതാക ഉയർത്തി മറുപടി നൽകി. അതിൻ്റെ മറുപടിയായിട്ടാണ് ഇപ്പോൾ പാക് 500 അടി ഉയരത്തിൽ പതാക ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാഹോറിലുള്ള ലിബർട്ടി ചൗക്കിൽ. അതിനായിട്ട് പാകിസ്ഥാനിലുള്ള പഞ്ചാബ് സർക്കാർ അവരുടെ വികസന ബഡ്ജറ്റിൽ നിന്ന് 40 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനമുണ്ടായത് കഴിഞ്ഞ ജൂലൈ 14-ാം തീയതി. ആ ദിവസം തന്നെ നമ്മളൊരു റോക്കറ്റ് അയച്ചിട്ടുണ്ട് എങ്ങോട്ട്, ചന്ദ്രനിലേക്ക്. എല്ലാം ഉദ്ദേശപ്പെടി നടക്കുകയാണെങ്കിൽ അവർ പതാക ഉയർത്തി വെറും 10 ദിവസത്തിനകം തന്നെ നമ്മുടെ പേടകം അങ്ങ് ചന്ദ്രനിലെത്തും. ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പതാകയിലുള്ളത് ചന്ദ്രനാണ്, നമ്മുടെ പതാകയിലുള്ളത് ചക്രവും. നമ്മുടെ പേടകം ചന്ദ്രനിലിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉരുളാൻ പോകുന്നത് നമ്മുടെ ചക്രമാണ് റോവറിൻ്റെ രൂപത്തിൽ. ഈ റോവറിൻ്റെ പിൻചക്രം മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ പതിപ്പിക്കുന്നത് നമ്മുടെ അശോക സ്തംഭത്തിലുള്ള സിംഹത്തിൻ്റെ രൂപമായിരിക്കും. ഓരോ 2-3 മീറ്റർ കഴിയുമ്പോഴും ഇത് പതിപ്പിച്ചായിരിക്കും ഈ റോവർ മുന്നോട്ട് പോവുക. ഇത് എത്രമാത്രം സത്യമാണ് എന്നറിയില്ല. എന്തായാലും പാക് അവരുടെ പതാക 500 അടി ഉയരത്തിൽ പറത്തി വെറും 10 ദിവസത്തിനകം തന്നെ നമ്മുടെ പേടകം എത്തുന്നത് അങ്ങ് ചന്ദ്രനിലാണ്, 400,000 കിലോമീറ്റർ ദൂരത്തിൽ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മറുപടി.